നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കോൺഗ്രസിനകത്തെ സർ സംഘചാലക് ആണെന്നും ആർ എസ് എസുകാരേക്കാൾ കൂടുതൽ ആർ എസ് എസിന്റെ കുപ്പായം രമേശ് ചെന്നിത്തലയാണ് അണിയുന്നതെന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടതിനെ തുടർന്ന് രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വി ടി ബൽറാം എം എൽ എ. പിണറായി സർക്കാരിന്റെ കൊള്ളത്തരായ്മകളും കടുംവെട്ടുകളും ജനമനസ്സുകൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത് കോടിയേരി ബാലകൃഷ്ണന്റെയും കൂട്ടരുടെയും സമനില തെറ്റിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിന്റെ യശുശരീരനായ പിതാവിനെതിരെയും ദുരാരോപണം നടത്തുകയാണ് കോടിയേരിയാണെന്നും വി ടി ബൽറാം കുറ്റപ്പെടുത്തി. കോടിയേരി ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന തലശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പാലത്തായിലാണ് ബി ജെ പി നേതാവായ ഒരു അധ്യാപകൻ ആ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്രമിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നേ വരെ കോടിയേരി അതിനെക്കുറിച്ച് വാ തുറന്നിട്ടില്ലെന്നും വി ടി ബൽറാം വിമർശിക്കുന്നു. വി ടി ബൽറാം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് കോടിയേരി ബാലകൃഷ്ണനെതിരെ രൂക്ഷ രീതിയിലുള്ള വിമർശനം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇപ്രകാരം: എത്ര വൃത്തികെട്ട മനസ്സിന്റെ ഉടമയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ. നല്ലൊരു പെരുന്നാൾ ദിവസമായിട്ട് രാവിലെ തന്നെ കുത്തിത്തിരിപ്പും വർഗീയതുമായി ഇറങ്ങിയിട്ടുണ്ട് കക്ഷി. യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് മുന്നിൽ ഉത്തരമില്ലാതാവുമ്പോൾ ബിലോ ദ ബെൽറ്റ് അടികളുമായി പ്രത്യാക്രമണത്തിന് ശ്രമിക്കുക എന്നതും സി പി എമ്മിന്റെ രീതിയാണ്. അക്കാര്യത്തിൽ സംസ്ഥാന സെക്രട്ടറി എന്നോ പോരാളി ഷാജി എന്നോ ഉള്ള വ്യത്യാസമില്ല. പിണറായി സർക്കാരിന്റെ കടുംവെട്ടുകളെയും കൊള്ളത്തരായ്മകളെയും ജനമധ്യത്തിൽ തുറന്നു കാട്ടുക എന്നത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹം അത് ഭംഗിയായി നിർവഹിക്കുന്നത് കൊണ്ടാണ് ഈ സർക്കാരിന്റെ കാട്ടുകൊള്ളകൾ ഇന്ന് കേരളം ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളെയും പുച്ഛിച്ചു തള്ളാനും മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായ പിന്തുണ അർപ്പിക്കാനും മത്സരിച്ച മാധ്യമങ്ങളൊക്കെ മെല്ലെ മെല്ലെ കളം മാറ്റി തുടങ്ങിയതും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ ഗൗരവമുള്ളതാണെന്നും സർക്കാർ പലതിലും ഒളിച്ചു കളിക്കുകയാണെന്നുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടായി വന്നതിന്റെ ഭാഗമായാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെയും കൂട്ടരുടെയും സമനില തെറ്റിച്ചിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണൻ ദീർഘകാലം ജനപ്രതിനിധിയായിരുന്ന തലശ്ശേരിക്ക് തൊട്ടടുത്തുള്ള പാലത്തായിലാണ് ബി ജെ പി നേതാവായ ഒരു അധ്യാപകൻ ആ സ്കൂളിലെ തന്നെ ഒരു വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ആക്രമിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നേ വരെ ബാലകൃഷ്ണൻ അതിനെക്കുറിച്ച് വാ തുറന്നിട്ടില്ല. പോക്സോ വകുപ്പുകൾ പോലും ചുമത്താതെ ആ കേസ് പോലീസ് അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിക്ക് അനായാസമായി ജാമ്യം ലഭിക്കുമ്പോൾ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ഇദ്ദേഹത്തിന് മിണ്ടാട്ടമില്ല. ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതർ ഉൾപ്പെട്ട സ്വർണക്കടത്ത് കേസിൽ ബി ജെ പി നേതാക്കളുടെ നിലപാട്. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി നേതാവായ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ആദ്യ ദിവസങ്ങളിലെ ആവേശത്തിന് ശേഷം ഇപ്പോൾ സമ്പൂർണ്ണ മൗനത്തിലാണ്. എൻ ഐക്ക് മൂക്ക് കയറിട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ രക്ഷിക്കാനുള്ള കൊട്ടേഷനാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയാണ്. ഈ പരസ്പര സഹകരണ മുന്നണിയുടെ നെറികേടുകളുടെ മറച്ചു പിടിക്കാനായി കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങളുമായാണ് കോടിയേരി ബാലകൃഷ്ണൻ വരുന്നതെങ്കിൽ അത് ആ നിലയ്ക്കെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നിലവിൽ 64 വയസ്സുള്ള അരനൂറ്റാണ്ടോളമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന രമേശ് ചെന്നിത്തലയെക്കുറിച്ച് ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ യശുശരീരനായ പിതാവിനെക്കുറിച്ച് പോലും ദുരാരോപണം ഉന്നയിക്കുന്ന ഹീന മനസ്സാണ് കോടിയേരി ബാലകൃഷ്ണൻ വെളിപ്പെടുത്തുന്നത്. തിരിച്ചു കോടിയേരിയുടെ കുടുംബ മഹത്വത്തെക്കുറിച്ചും ചർച്ച ചെയ്യിപ്പിച്ച് പ്രശ്നങ്ങളെ ആ നിലയ്ക്ക് വഴിതിരിച്ചു വിടണമെന്നായിരിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിക്കുന്നത്. അത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് താനും. സ്വയം നാറിയിട്ടാണെങ്കിലും സ്വന്തം സർക്കാരിനെ രക്ഷിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ പാർട്ടി കൂറിനെയും യജമാന സ്നേഹത്തെയും അംഗീകരിക്കുന്നു. ഏതായാലും ആ നിലക്കുള്ള പ്രചരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഈ സർക്കാരിന്റെ ജനദ്രോഹങ്ങളെയും അഴിമതിയും കള്ളക്കടത്ത് പോലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളെയും കുറിച്ച് മാത്രമാണ്. ജനങ്ങൾക്ക് മുമ്പിൽ അത് അവതരിപ്പിക്കുന്നതിൽ നിന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ പിന്തിരിപ്പിക്കാൻ കോടിയേരി ബാലകൃഷ്ണന്റെ നിലവാരം കുറഞ്ഞ ശ്രമങ്ങൾ കൊണ്ട് കഴിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇങ്ങനെയാണ് വി ടി ബൽറാമിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.